അമ്മേ ഇപ്പൊ അവിടെ എന്താക്കുണ്ടാവോ? അതെനിക്കറിയില്ല. പക്ഷെ ആക്ച്വലി നടക്കാനുള്ള ദൂരേ ഉള്ളൂ. നമ്മളെ വണ്ടിയിൽ ഇറക്കി വിട്ടിട്ട് അവരെങ്ങോട്ടേക്കാ പോയത്? അവര് അമ്മച്ചിനെ സഹായിക്കാൻ. ഇവിടെ പണ്ട് നടന്നായിരുന്നു വന്നോണ്ടിരുന്ന ഈ ക്ലാസ്. ഇതിവിടെയാണ് എന്റെ സ്കൂള്. ഇവിടുന്ന് നോക്കിയാ കാണാം സ്കൂള്. ഇതില്ല, അതിൽ കൂടി ഒളിഞ്ഞു നോക്കിയാ കാണാം. ഒളിഞ്ഞൊക്കെ നോക്കുമ്പോ ഇതാണ് എന്റെ ടീച്ചർ. പണ്ട് ടീച്ചർ ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ തന്നെയായിരുന്നു. അപ്പം നമ്മളിപ്പോ പോകുന്നതെന്ന് പറയുന്നത് മഞ്ജു ചേച്ചിയുടെ ടീച്ചറിന്റെ അടുത്താണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഈ ടീച്ചറിന്റെ കഥയാണ് നേരത്തെ വീട്ടിലിരുന്നപ്പോ പറഞ്ഞ ശ്രീകല. എന്താ പേര്? ശ്രീകല ടീച്ചർ. ശ്രീകല ടീച്ചർ ബാ, ടീച്ചറിന് എടുത്തു പോ. ഹലോ ടീച്ചറേ. ചേട്ടാ ഇതാണ് എന്താ നമ്മുടെ മഞ്ജു ചേച്ചീനെ എത്ര വർഷം പഠിപ്പിച്ചിട്ടുണ്ടോ? കുറേ. ഞാൻ എന്റെ കുഞ്ഞിലേ മുതൽ ടീച്ചർ. കുഞ്ഞിലേ കല്യാണം കഴിയണ വരെയൊക്കെ ടീച്ചറിന്റെ അടുത്ത്. ടീച്ചറിന്റെ കല്യാണോ മഞ്ജു? പറയൂ ടീച്ചറെ, മഞ്ജു ചേച്ചിയെ പറ്റിയുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞേ. ഞാനിവിടെ സ്കൂളിൽ വന്ന് പഠിപ്പിച്ചോണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ രാവിലെ 7 മണി മുതൽ 8 മണി വരെ ഉള്ളൊരു ബാച്ച് ഉണ്ടായിരുന്നു. ആ ബാച്ച് ഇങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ ആള് പുറത്ത് ജനലിൻ്റെ പിടിച്ച് ഇങ്ങനെ കയറും. കയറിയിട്ട് ഇങ്ങനെ നോക്കും. ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിക്കാനായിട്ട്. എനിക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ അച്ഛനായിരുന്നു അവിടുത്തെ ഹെഡ് മാസ്റ്റർ. അച്ഛൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് ടീച്ചറെ, നമുക്കൊന്ന് പഠിപ്പിക്കണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് ഞാൻ എന്താ വെച്ചാൽ അതിനെന്താ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ചേർത്തു. അന്ന് മുതലുള്ള പരിചയമാണ്. അന്ന് മുതൽ നന്നായിട്ട് ഡാൻസ് കളിക്കും. കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോൾ ആളെ കുറിച്ച് എനിക്ക് കുറച്ച് കോമഡിയൊക്കെ അറിയാം എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അപ്പം ഞാൻ മഞ്ജുവിൻ്റെ അമ്മോട് പറഞ്ഞു, നമുക്ക് അവളെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തിക്കണം, കാരണം കോമഡിക്ക് ഇത്തിരി ഇതുണ്ടെന്ന് തോന്നണു ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കുറച്ചൊക്കെ അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തിരുന്നു. കുറച്ചൊന്നും അല്ല കേട്ടോ, ടീച്ചർ തന്നെയാണ്. എവിടെയെങ്കിലും പേപ്പറിലൊക്കെ എന്തെങ്കിലും കട്ടിങ് വന്നാൽ ടീച്ചറിനാണ് ഇതിനയക്കിയത്. മിന്നാരം സിനിമയില്ലേ, അതിനകത്ത് കുറേ കുട്ടികളാണല്ലോ. അപ്പം അന്നൊക്കെ ആ സിനിമയ്ക്കാണോന്നൊന്നും അറിയില്ല, അതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോഴും ടീച്ചർ പറയും, ഇതേ ഇങ്ങനെ വന്നിട്ടുണ്ട്, നമുക്ക് അയക്കാം. ഞങ്ങൾ കുറേ പിള്ളേരുണ്ടായിരുന്നു. അപ്പം ടീച്ചറിൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ ടീച്ചറിന് ഭയങ്കര ഇഷ്ടം. ടീച്ചറിൻ്റെ ഫേവറേറ്റ് ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഈ മഞ്ജു. പിന്നെ കുറച്ച് പേരുണ്ടായിരുന്നു. അതിൽ ക്ലാസ്സിൽ വരുമ്പോൾ വികൃതിയൊക്കെ ഉണ്ടായിരുന്നോ? വികൃതിയല്ല, ഞാൻ ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ ഒരു കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, ഇവരെല്ലാവരും ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവരിങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിക്കാൻ, ടീച്ചർ പഠിപ്പിക്കണ്ടോ ഒന്ന് വർത്തമാനം പറഞ്ഞാൽ മതി, വർത്തമാനം കേൾക്കണം എന്ന് പറയും. ഇപ്പം ഞാൻ കിഴക്കുമ്പോഴത്തുള്ളൊരു മഞ്ജു പത്രോസ് ഇന്ന് ഇപ്പം ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പുറകിൽ ഇങ്ങനെ കുറേ ആളുകളുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ ടീച്ചർ. സോ കേട്ട്, ഇപ്പം ടീച്ചറിനെ കെട്ടിപ്പിടിച്ച് റൂം കൊടുക്കാൻ തോന്നുന്നു. ഡാൻസിനൊന്നും വരാറില്ല, കാരണം ഞാൻ പറയാറുണ്ട് വണ്ണം ഒക്കെ ഒന്ന് കുറയട്ടെ പഠിക്ക് എന്നൊക്കെ പറയണ്ടേ. ഇപ്പൊ സമയമില്ല, ഇവിടെ ഇപ്പൊ 2 സ്റ്റെപ്പ് വാ, ഞാനും നിക്കാൻ വേണമെങ്കിൽ 2 സ്റ്റെപ്പ് പഠിപ്പിക്കും. എന്തായാലും ഇത്രയൊക്കെ വന്നതല്ലേ, 2 സ്റ്റെപ്പ് ചെയ്യിപ്പിച്ചേ ടീച്ചറെ. ലാസ്റ്റ് തിത്തി എവിടെ പോയി? അത് ഞങ്ങൾ ഇച്ചിരി കുറച്ചിട്ടേക്കണതാ. നന്നായിട്ട് ഡാൻസ് കളിച്ചു ടീച്ചർ. നന്നായിട്ട് ചെയ്തു. ഇത് ടീച്ചറും കുട്ടിയും ഭയങ്കര ടേംസ് ആൻഡ് കണ്ടീഷൻസിലാണ്. അപ്പൊ എന്തായാലും രാവിലത്തെ നമ്മൾ ദോശയും മുട്ടക്കറിയായിരുന്നു കഴിച്ചത്. അതെന്തായാലും ഇവിടെ ദഹിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ട് എന്നെ ദഹിച്ചു. എന്നാലും നമുക്ക് ഇവിടെ ഇറങ്ങിയാലോ. ടീച്ചറോട് ബൈക്കും. അയ്യോ പോട്ടെ ടീച്ചർ, എന്തായാലും ഞാൻ വന്ന് കുട്ടീനെ ക്ലാസ് എടുക്കാൻ പോകാനുണ്ട്. ആണ് ശരി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തേന്. ഒപ്പം തന്നെ നിങ്ങൾ തിരിച്ചു വരും, എന്താ പറയുക, നൊസ്റ്റാൾജിക് മെമ്മറിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയെന്ന് ഞാനും വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും കാണാൻ ടീച്ചറേ.
കേട്ടോ, സന്തോഷം. എവിടെയെങ്കിലും വെച്ച് കാണാം. കാണണം കാണണം. ശരി എന്നാ.